ചൊല്ലിട്ട് പോയാ മതി. ഓനിനി പുതു പെണ്ണുങ്ങളെ കിട്ടുമല്ല. പക്ഷേ എങ്കിൽ ഓളുടെയും കുട്ടികളുടെയും കണ്ണീര് ആര് കാണാന. എന്റെ കാലം വരെ നമ്മൾ ഇവരെ നോക്കും. അത് കഴിഞ്ഞാലാ ഈ കുട്ടികൾക്ക് നേരം വെള്ള എന്തേലും ഭക്ഷണം കൊടുത്തിട്ട് ദിവസങ്ങളായി. പണത്തിന് പണം തന്നെ വേണ്ടേ? നിങ്ങള് സമാധാനായിരിക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കാം. പടച്ചോറിന് വഴി തെളിയിക്കാതിരിക്കില്ല. മോനവിടെ മോളെ തൽക്കാലം ഇത് വെച്ചോളി. ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്ക. പടച്ചോറിന് അനുഗ്രഹിക്കും. നിസാമേ, അന്നെ എടുത്തു വളർത്തിയതിന്റെ കൂലി ഈ വർക്കത്തോടെ തന്നെ നമ്മക്ക് തന്നു. ഇനി ഈ ആയിട്ട് നമ്മക്കൊരു ബന്ധവും ഇല്ല. ഐഷുമാക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. മുപ്പത്തൊന്ന് ദിവസത്തിന്റെ ഉള്ളില് മുതലും പലിശയും ചേർത്ത് അടച്ചില്ലെങ്കിലേ വീട് ജപ്തി ചെയ്യുമെന്ന്. എന്താ പടച്ചോന്, ഇത്രയും പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കാനാണ് എന്റെ റബ്ബേ? എന്താ മോളെ, മോളെന്തിനെ കരയുന്നത്? മോളെ കാര്യം പറ ഞാൻ ഉമ്മയോട് ഫീസിന്റെ കാര്യം പറഞ്ഞതല്ലേ. ഫീസ് കൊടുക്കാത്തോണ്ട് ഇന്നെന്നെ ക്ലാസ് കയറ്റിയില്ല. ഫീസും കൊണ്ടല്ലാതെ നാളെ ക്ലാസ്സിൽ ചെല്ലണ്ടെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു. ഉമ്മ മോളെ കരയണ്ട, നാളെ ഉമ്മ എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കാനുള്ള പൈസ ശരിയാക്കി തരാം. മോളെ ജി വിഷമിക്കണ്ട, എന്റെ മോനില്ലേ ഷമീം, 10-12 വർഷമായിട്ട് ഗൾഫിൽ ജീവിച്ചിട്ടു ഓനൊന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ ഓനൊരു പരോപകാരിയാ. ഓനക്ക് ബഹ്റിനിലെ ജോലി ശരിയാക്കിട്ട് വിസയും ടിക്കറ്റും എല്ലാം തരും. പോയാ എല്ലാ ചെലവും കഴിച്ച് മാസം 15,000 രൂപ കിട്ടും. അതുകൊണ്ട് എൻ്റെ മക്കളെ അനക്ക് എല്ലാം ഇല്ലാതെ വളർത്താം. മാത്രമല്ല ബാങ്കിൽ പണയത്തിലുള്ള ആധാരം എടുക്കുകയും ചെയ്യാം. മാമ മാമ പറയണതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷമീം ചെയ്യണത് വലിയ ഉപകാരം തന്നെയാ. പക്ഷെ ഞാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടേച്ച് എങ്ങനെ പോവുമ്മ? ഞമ്മള് പോയാ ഇതിങ്ങളുടെ ഗതി എന്താവും? ഈ സമ്മതിക്കുമോളെ, ഒരു നല്ല കാര്യത്തിനല്ലേ. നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഇതോടെ തീരുമെങ്കിൽ അത് പടച്ചോന്റെ തീരുമാനമായിരിക്കും. എന്റെ മക്കളെന്ന് വെച്ചാ എന്റെ കുട്ടികളല്ലേടി, അവരെ ഞാൻ പൊന്നുപോലെ നോക്കൂലേ. ഈ പോയിട്ട് വാ മോളെ. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി അല്ലേ നസറ?
നമ്മളിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല ഷമീം, പിന്നെ മക്കളെ പിരിഞ്ഞതിൻ്റെ ഒരു ഞമ്മക്ക് മനസ്സിലാവും നസീറ. ഓരുടെയൊക്കെ നന്മയ്ക്കും കൂടി വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്. മേടം, മോൻ അജുവിന് ഒന്നര വയസ്സേ ആയിട്ടുള്ളൂ, നമ്മളില്ലാതെ ഓൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഒക്കെ ശരിയാവും നസീറ, ഈ സമാധാനിക്ക്. ഈ വന്ന് കാറ് കയറി. ഇതാണ് പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റിൻ. ശരിക്കും കണ്ട് ആസ്വദിച്ചോളൂ. ആ നസീറ, ഇതാണ് അറബാബിന്റെ വീട്. ഇവിടെയാണ് നസീറയ്ക്ക് ജോലി ശരിയാക്കിയിരിക്കുന്നത്. അറബാബ് അറബാബ് വളരെ നല്ലൊരു മനുഷ്യനാണ്. അസ്സലാമു അലൈക്കും അറബാബ്. വഅലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ ഷമീം? ആദി ഗദ്ദമ ഇസ്മു നസീറ. അയ്യോ, പാസ്പോർട്ട്. ഇൻഷാല്ലാഹ്.